ആർസിഇപി കരാർ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധമിരമ്പി സ്വതന്ത്ര കർഷക സംഘടനകളുടെ സംഗമം. കാർഷിക ഉൽപ്പന്നങ്ങളുമായി നൂറുകണക്കിന് കർഷകരാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന സംസ്ഥാനതല പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. പിൻവാതിലിലൂടെ കരാർ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്നും കരാർ കടലിലെറിയണമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത കർഷക ദേശീയ നേതാവ് അശോക് കുമാർ കക്കാജി പറഞ്ഞു. രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിക്കുന്ന ആർസിഇപി കരാറിനെതിരെ ബത്തേരിയിൽ സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാനതല സംഗമത്തിലാണ് പ്രതിഷേധമിരമ്പിയത്. നൂറുകണക്കിന് കർഷകരാണ് കർഷക സംഗമത്തിൽ അണിനിരന്നത്. ആർസിഇപി കരാർ ഒരു സഭയിലും ചർച്ച ചെയ്യാതെ പിൻവാതിലിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ദേശീയ കർഷക നേതാവ് അശോക് കുമാർ കാക്കാജി പറഞ്ഞു. पर इस बार जो लड़ाई है वो किसान के जीवन मरण की है, करो या मरो की लड़ाई है, क्योंकि आरसीईपी आने के बाद भारत का कोई किसान जिंदा नहीं बचेगा. കരാർ നടപ്പാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെ ആയിരിക്കും. രാജ്യത്തെ ക്ഷീരമേഖല ഉൾപ്പെടെ തകരും. അതിനാൽ കരാറിനെതിരെ രാജ്യത്തെ കർഷകർ ഒറ്റക്കെട്ടായി പൊരുതണമെന്നും അശോക് കുമാർ ആഹ്വാനം ചെയ്തു. കർണാടകയിൽ നിന്നുള്ള കർഷക നേതാക്കളായ ബസവരാജ് പാട്ടീൽ, സുരേഷ് പാട്ടീൽ, കെ.പി. ബിജു, പി.എം. ജോയ് തുടങ്ങിയ സംസ്ഥാന ദേശീയ നേതാക്കൾ സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തിന് മുന്നോടിയായി നടന്ന പ്രതിഷേധ റാലിയിൽ സ്ത്രീകളടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾ കയ്യിലേന്തി കർഷക വേഷമണിഞ്ഞാണ് അണിനിരന്നത്. 24 വയനാട്.